ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ ഈ രണ്ട് വാക്ക് നിങ്ങൾ പറയുക. ഈ രണ്ട് വാക്ക് ഞാൻ ഉദ്ദേശിച്ചത് അതൊരു സ്വിച്ച് വേർഡാണ്. ഓക്കെ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർന്നു പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സ്വിച്ച് വേർഡ്. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും, അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയുവാൻ നിങ്ങളിത് പറയുക, ഈ വാക്ക് പറയുക. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ഇപ്പൊ ചോദിക്കും, നമ്മൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയേണ്ട ആവശ്യമുണ്ടോ? ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തില് നമുക്കുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളുടെയും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധയായിരിക്കാം വലിയ വലിയ നഷ്ടങ്ങള് നമുക്കും അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മൾ കാരണം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ പറയത്തില്ലേ, ഓ ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി, ഓ ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ, ഓ ഇങ്ങനെ ആവോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കാരണം ഒരുപാട് ഭവിഷ്യത്തുകൾ അനുഭവിച്ച ഒരുപാട് വ്യക്തികളുമുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമുണ്ട്, ഇനി അനുഭവിക്കാൻ പോകുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വ്യക്തിയോട് കൂട്ടുകൂടി, നമ്മുടെ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ചതിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ കഴിയുന്നത്, ചാൻസ് കൂടുതലാണെന്ന് മാത്രമല്ല നമ്മളെ ചതിക്കാൻ നമ്മുടെ കൂടെ അടുത്തെപ്പോഴും ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എങ്ങനെയാണ്, ആ വ്യക്തി നമ്മളെ കുറിച്ച് ഉള്ളിൽ എന്ത് വിചാരിക്കുന്നു അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ കഥ പറയുന്ന ആ ഒരു വാക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും തിരിച്ചറിയാൻ കഴിയും, നിങ്ങളെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിൽ കൂട്ടുകൂടിയൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് മിക്ക ആൾക്കാർ വൻ ചതിയിൽപ്പെട്ട് ഒരുപാട് പൈസ നഷ്ടമായി ആത്മഹത്യ വരെ ചെയ്ത ആൾക്കാർ ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയേണ്ട ആവശ്യകത നമുക്കുണ്ട്. ഇത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നുമല്ല, നമുക്ക് രക്ഷ നേടാനും അതേപോലെ തന്നെ നമ്മൾ കാരണം മറ്റൊരു വ്യക്തി വിഷമിക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല, ഏതൊരു ചെറിയ കാര്യമായാലും അവര് സ്വന്തമായിട്ട് ആലോചിച്ച് അതിനൊരു തീരുമാനം എടുക്കത്തില്ല, അവർക്ക് അതിനുള്ള കഴിവില്ല. ഓക്കെ, അവരെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു, ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നു അതെനിക്ക് നന്നായിരിക്കുമോ, അതൊരു ചീത്തയായി ഭവിക്കുമോ. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ട് അത് ഡിസൈൻ ചെയ്യാനുള്ള ആ ഒരു കഴിവ് അവർക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഒരുപാട് ഗുണകരമാണ്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുവാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ നിമിഷം മുതൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത്, ചേച്ചിട്ട് പോണത്. ഓക്കെ, അപ്പോൾ അവരെങ്ങനെയാണ്, നമ്മൾ ഇടപെടുന്ന ആൾക്കാര് എങ്ങനെയാണ്, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തി എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാമോ, അവൻ ചതിക്കുമോ, അവൻ അവന്റെ ഉള്ള മനസ്സിൽ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ഏത് ലെവലിൽ ചിന്തിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ പുതിയൊരു വ്യക്തിയായിട്ട് കൂട്ടുകൂടുമ്പോഴും അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി കൂട്ടുകൂടാൻ വന്നാലും അവരെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും, നമ്മളെ കുറിച്ചുള്ള അവരുടെ മൈൻഡ് നമുക്ക് അറിയാനാവും. അതേപോലെ തന്നെ തെറ്റുകൾ ചെയ്യുവാൻ, തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ, തീരുമാനങ്ങൾ നമുക്ക് ചെയ്യുവാനുള്ള പ്രവണത കുറയും.
ഓക്കെ. ഇപ്പൊ നോർമലി നമ്മൾ തെറ്റ് ചെയ്യുകയാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉൾമനസ് പറയും ഇത് ചെയ്യാൻ പോകുന്ന കാര്യം തെറ്റാണ്, അത് വേണ്ട. പക്ഷെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളത് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താൽ പോലും ഈ തെറ്റ് ചെയ്ത വ്യക്തിയുടെ ഉൾമനസ് ആ വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇതിങ്ങനെയാണ്, തെറ്റാണ് ചെയ്തത്, ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് വളരെ മോശമായി പോയി എന്നൊക്കെ മനസ്സിൽ ഉളവായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിൽ ദൈവികമായിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട് വെട്ടിക്കൊന്നാലും അല്ലെങ്കിൽ സ്വന്തം പിള്ളേരെയൊക്കെ അടുത്ത് പറയി കൊന്നാലും അവർക്ക് വിഷമമില്ല, നോ ടെൻഷൻ. കാരണം അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല, ആ ഒരു ടെൻഷൻ അവരുടെ ഉള്ളിലില്ല. മനസ്സിലായില്ലേ? ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊവോക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തോന്നിയെങ്കിൽ അവരത് ചെയ്യില്ലായിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് കുറ്റം ചെയ്യാനുള്ള ആ ഒരു പ്രവണത കുറയ്ക്കാൻ കഴിയുന്നു. നമ്മുടെ ഉൾമനസ് നമ്മോട് പറയും ഇത് ചെയ്യണ്ട, അത് തെറ്റാണ്, അത് വേണ്ട. അപ്പോൾ അതിനായും ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറയാൻ പോകുന്ന ആ ഒരു സ്വിച്ച് ബോർഡ് നമുക്ക് ഉപയോഗം തരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ആ കാര്യം നല്ലതാണോ ചീത്തയാണോ, നമ്മൾ ആ കാര്യം ചെയ്യുക വഴി നമുക്ക് നല്ലത് ലഭിക്കുമോ അതോ നമുക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കുമോ അത് നമുക്ക് അറിയില്ല. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാല്, ഞാൻ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു 50,000 രൂപ ഞാൻ മുടക്കുന്ന മുമ്പായിട്ട് ഞാൻ ഏത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ എനിക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ആലോചിക്കണം ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര വരുമാനം കിട്ടും, ഇത് ഏത് ലെവലിലൊക്കെ ബിസിനസ് നടക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുൾ രൂപം ഞാൻ ചിന്തിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ എഴുത്തിയാടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ എഴുത്തിയാടി ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഉൾമനസ്സിൽ കറക്റ്റാ അറിയാൻ കഴിയും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് പറഞ്ഞു തരും ഇത് വേണ്ട, ഈ കച്ചവടം വേണ്ട, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യണ്ട, അത് തെറ്റാണ്, അത് നിനക്ക് ശരിയായി വരില്ല, അത് വേണ്ട, വിട്ടുകളാ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാം മനസ്സ് തോന്നിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഗ്രാവിറ്റിയെ കൂട്ടുന്നു. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പോയാലും അത് കൊള്ളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയും മതി, വേണ്ട, എസ്കേപ്പ്, എസ്കേപ്പ് ആയി പൊക്കോ, ഇത് നീ ചെയ്യാൻ നോക്കണ്ട, അത് നിനക്ക് നല്ലതല്ല എന്ന് നമുക്ക് നന്മ തിന്മകളെ നമുക്ക് ഉണർത്തി തരുന്നു. അതിൽ നമുക്കിത് വളരെ ഉപയോഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി അറിയിക്കുന്ന, അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു സ്വിച്ച് ബോർഡ് ഞാൻ പറഞ്ഞുതരാം. ആ സ്വിച്ച് ബോർഡ് പറയുന്ന മുമ്പ് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം കൂടി അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് പറയേണ്ട സമയം എന്ന് പറഞ്ഞത്, ഒന്നുകിൽ നിങ്ങൾ നേരം വെളുത്ത ഉടൻ, നിങ്ങൾ എപ്പോഴാണോ കിടക്കയിൽ നിന്ന് എണീക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് സ്വിച്ച് ബോർഡ് പറയാം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും നിങ്ങൾക്ക് സ്വിച്ച് ബോർഡ് പറയാം. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് ഇത് ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള സമയം. ഓക്കെ. അപ്പോൾ നിങ്ങളിത് 15 മിനിറ്റ് പറയുക. 15 മിനിറ്റ് നിങ്ങളുടെ ഉൾമനസ്സുകൊണ്ട് ഇത് പറയുക. ഇത് നിങ്ങൾക്ക് ശബ്ദം ഉയർത്തിയും പറയാം, ശബ്ദം കുറച്ചും പറയാം. ശബ്ദം കുറച്ച് നിങ്ങളുടെ ഉൾമനസ്സിൽ പറയുന്നതാണ് അത്യുത്തമം. 15 മിനിറ്റ് തുടർച്ചയായിട്ട് നിങ്ങളിത് പറയുക. അല്ലാതെ രാവിലെ 5 മിനിറ്റ്, ഉച്ചയ്ക്ക് 5 മിനിറ്റ്, വൈകിട്ട് 5 മിനിറ്റ് അങ്ങനെ പറയണ്ട. മനസ്സിലായല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിവേഗം ഫലം കിട്ടുവാൻ ഒരു ചക്രം കൂടി ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ചക്രത്തിന്റെ സെന്റർ ഭാഗത്ത് നോക്കി ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ആ ഒരു സ്വിച്ച് ബോർഡ് ഉൾമനസ്സിൽ വളരെ സ്ലോ ആയിട്ട് പതിയെ ആവർത്തി ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾ സ്പീഡിൽ പറയണ്ട. നിങ്ങളുടെ ഉൾമനസ്സിൽ ആഴത്തിൽ ഇറക്കത്തക്ക രീതിയിൽ വളരെ സ്ലോ ആയിട്ട് നല്ല രീതിക്ക് നിങ്ങൾ പറയുക. ഓക്കെ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ പറയരുത്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷനാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അത് ഓർത്ത് നിങ്ങൾക്ക് ടെൻഷനാണ് അല്ലെങ്കിൽ ദേഷ്യമാണ്. അങ്ങനെ നമ്മുടെ മനസ്സ് ഈ അവസ്ഥകളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയണ്ട. ഓക്കെ. അപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരത്തില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ ഫ്രീ ആയിട്ട് ശാന്തമായിട്ടിരിക്കുന്നോ ആ സമയത്ത് വേണം നിങ്ങളെ സ്വിച്ച് ബോർഡ് പ്രാക്ടീസ് ചെയ്യുവാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഒന്നെങ്കിൽ ഉറക്കം എഴുതിയ ഉടൻ അല്ലെങ്കിൽ രാത്രിക്ക് ഉറങ്ങാൻ പോകുന്നു. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ആ സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണിച്ചു തരും, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ആ സ്വിച്ച് ബോർഡ് ഉൾമനസ്സിൽ പറഞ്ഞു കൊണ്ട് ഞാൻ ഡിസ്പ്ലേ കാണിച്ചു തരുന്ന ആ ഒരു ചക്രത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ സ്വിച്ച് ബോർഡ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചില ആൾക്കാർക്ക് അതിന്റെ സെൻട്രൽ ഭാഗം നോക്കുമ്പോഴത്തേക്കും കണ്ണിന് ചെറിയ ആയാസം വരും. നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് കണ്ണടച്ചു വെക്കാം. എന്നാലും നിങ്ങൾ ഉൾമനസ്സിൽ ആ ഒരു സ്വിച്ച് ബോർഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി ഉണർത്തി തരുന്ന ആ ഒരു സ്വിച്ച് ബോർഡ് വേറൊന്നുമല്ല ഇൻ ക്രിസ്റ്റൽ ലിസൺ. ഇൻ ക്രിസ്റ്റൽ ലിസൺ, ഇൻ ക്രിസ്റ്റൽ ലിസൺ. മനസ്സിലായല്ലോ. ഞാനീ പറഞ്ഞ ഇതേപോലെ തന്നെ ഇതേ ലാംഗ്വേജിൽ തന്നെ നിങ്ങളിത് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങളത് എത്ര സമയമാണ് പറയേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത്ര സമയം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഞാൻ ഈ ഡിസ്പ്ലേ കാണിച്ചു തന്ന ഈ ഒരു ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് ആ സ്വിച്ച് ബോർഡ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക. ഞാൻ ഈ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക എന്ന് പറഞ്ഞത് പച്ച വെള്ളം കൊണ്ട് മുഖം ഒന്ന് കഴുകുക. ഇത്ര ചെയ്താൽ മതി, ഇത്ര ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ എത്ര ദിവസമാണ് പ്രോപ്പർ ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മറ്റേതൊരു ലോ അട്രാക്ഷൻ മെത്തേഡോ താന്ത്രിക വിദ്യകളോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് വേറെ തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു മാസമെങ്കിലും ചെയ്യുക. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഒരു മാസമെങ്കിലും നിങ്ങളിത് കുറഞ്ഞ പക്ഷം ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു മാസത്തിനകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകും, അതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഞാൻ വേറൊരു കാര്യങ്ങൾ എടുത്തു പറയാം, ഇത് നിങ്ങൾക്ക് ലൈഫ് ലോങ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു സ്വിച്ച് ബോർഡാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഡെയിലി പറഞ്ഞാൽ അത്യുത്തമം. ഓക്കെ, എന്നാലും കുറഞ്ഞ പക്ഷം ഒരു മാസമെങ്കിലും നിങ്ങളിത് പറയുക, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പവർ ഉറപ്പായിട്ടും കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വാസത്തോടെ ചെയ്യുക. അപ്പോഴൊക്കെ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.